നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സന്തത്തേശുവേ, നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സന്തത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും, നീ ചരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീ ചരാ ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സന്തത്തേശുവേ. ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കാ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈ രേഖിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈ രേഖിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നമ്മുടെ ആരാധന വൃത്തിയായി
Thank you.
ഞാൻ യഹോവയുടെ ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവന്റെ സന്നിധിയിലൂടെ സംഗീതം പകരുന്നു, എന്റെ കഷ്ടകാലങ്ങളെ ബോധിപ്പിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ വിളിച്ചു സാധിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതി അറിയുന്നു. ഞാൻ നടക്കുന്ന പാതി എന്നെ വിളിച്ചു വെച്ചിരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണേണ്ടേ, എന്നെ അറിയുന്നത് ആരുമില്ല. ശരാശരിക്ക് പോയിരിക്കുന്നു, എന്റെ പാടിനു വേണ്ടി ഞാൻ കരുതുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സഹായിക്കട്ടെ.
ഇന്ന് നാം തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അതിന് ദൈവം കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമ്മളെ പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ നമ്മളുടെ അപൂർണമായ മനസ്സോടുകൂടി അപൂർണ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഉറക്കി വിളിക്കുമ്പോൾ നമ്മളെ കേൾക്കുന്നവനായി കർത്താവ് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മളെ യാചിക്കുമ്പോൾ നമ്മുടെ യാചനകൾക്ക് ഉത്തരം പറയുന്നവനായ കർത്താവ് നമ്മുടെ മധ്യത്തിലെ നേരിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സങ്കടം പകരുമ്പോൾ നമ്മുടെ സങ്കടം കാണുന്ന നമ്മുടെ കണ്ണുനീർ കാണുന്ന നമ്മുടെ വേദന കാണുന്ന ഒരു കർത്താവ് ഇന്ന് സന്യാസത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അനേക പ്രാർത്ഥനാഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകമൊക്കെ നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. നാം ദോഷികളായിരുന്നപ്പോൾ നാം ദൈവകൃപയ്ക്ക് അർഹതയില്ലായിരുന്ന സ്ഥാനത്ത്
ക്രൂസിലെ സ്നേഹം നമ്മളെ തേടി വന്നു. ആ ക്രൂസിലെ സ്നേഹത്തിൽ നമ്മളെ തേടി വന്ന് നമ്മളെ തന്റെ മക്കളായി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഓർത്ത് ദൈവത്തിന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:30 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണല്ലോ. 14:16 വാക്യത്തിൽ ഏകജാതനായ പുത്രനും വശിഷ്യനും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നത് ദൈവം അവനെ നൽകുവാൻ തപ്പോഴും ലോകത്തെ സ്നേഹിച്ചു. നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ അല്ല നമ്മെ അത്രയ്ക്ക് സ്നേഹിച്ചു. നമ്മെ പിതാവായ ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ടാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ ഇടയായി തന്നെ. ആ ക്രൂശിലൂടെ നമുക്ക് വേണ്ടി യേശു ഒരുക്കിയതായ രക്ഷയുടെ മാർഗത്തെ ഓർത്ത് ജീവിതത്തെ സ്തുതിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 2:10 തന്നെ 12-18 വരെയുള്ള വാക്യം. എഫേസ്യ 2:12-18 വരെയുള്ള വാക്യമായിരിക്കും. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യയും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. നാം ദൂരസ്ഥരായിരുന്നു. നമ്മളെ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ സമീപസ്ഥരാക്കി തീർത്ത ആ ക്രൂശിലെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ദൈവത്തിൽ അകന്ന് പാർത്തതായ സമയത്ത്, ദൈവത്തിൽ അകന്ന് ജീവിച്ചതായ സമയത്ത്, നാം ദൂരസ്ഥരായിരുന്ന സമയത്ത് നമ്മെ സമീപസ്ഥരാക്കി തീർക്കുവാൻ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്നതായ ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിതാവിലേക്ക് അവൻ ചൊരിഞ്ഞതായ രക്തത്തിലൂടെ, ആ ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്വാഗതം ചെയ്യാം. ഈ മേശ നമ്മെ വിളിച്ചറിയിക്കുന്നത് ആ സൽവാർത്തയാണ്, ആ സുവിശേഷമാണ്. നാം പാപികളായിരുന്നപ്പോൾ, നാം ദോഷികളായിരുന്നപ്പോൾ, നാം ദൂരസ്ഥരായിരുന്നപ്പോൾ, നാം ദൈവകൃപയ്ക്ക് അന്യരായിരുന്നപ്പോൾ, നാം ദൈവത്തെ സന്നിധിയിൽ അകന്ന് ജീവിച്ചപ്പോൾ നമ്മെ തന്നോട് സ്നേഹിപ്പിക്കുവാൻ, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി കാൽവരിയിൽ കാണിച്ചതായ വലിയ സ്നേഹത്തിന്റെ പ്രകടനമാണെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വേണ്ടി കാൽവരിയിലെ യേശു ചൊരിഞ്ഞതായ രക്തത്തിലൂടെ നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും പ്രാപിച്ചിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ആ കാൽവരിയിലേക്ക് നമുക്ക് ഉയർത്തിയിട്ട് നമുക്ക് വേണ്ടി കാൽവരിയിലെ വേദനകൾ സഹിച്ചുകൊണ്ട്, ത്യാഗത്തിൽ സഹിച്ചുകൊണ്ട്, നൊമ്പരം സഹിച്ചുകൊണ്ട് കർത്താവ് ക്രൂശിൽ കിടക്കുന്നതിനാണ് യേശുവിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. നാം ഏൽക്കേണ്ടതായ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടതുമായിട്ട്, നമ്മുടെ പാപം വഹിച്ചതുമായിട്ട് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നമുക്ക് തലയിലെ മുൾക്കിരീടം അണിഞ്ഞതിനായിട്ട്, കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ടതുമായിട്ട്, പുറം മുഴുവനും പിന്ത കീറി ഉറപ്പിച്ചാൽ പോലെ കീറപ്പെട്ട വേദന സഹിച്ച് രക്തം വാർന്നിരിക്കുന്നതിനായിട്ട് യേശു കിടക്കുന്ന യേശുവിനെ നമുക്ക് ദർശിക്കാൻ എനിക്ക് വേണ്ടിയായിരുന്നു. എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായിരുന്നു.
അപ്പോസ്തലനായ പൗലോസിന്റെ കീഴിൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ഉറക്കം എടുത്ത് സ്തോത്രം ചൊല്ലി മുടക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം ഓർമ്മയ്ക്കായി ചെയ്യുന്നത് പറഞ്ഞു അവളുടെ തന്നെ താഴെ കഴിഞ്ഞ ശേഷം പാലപാത്രം എടുത്തു ഈ പാലപാത്രം എന്റെ രക്തത്തിൽ പുതിയുമാകുന്നു അത് കുടിക്കുമ്പോഴുകയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങളെ അപ്പം തിരികെയും പാലപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴുകയും കർത്താവ് ഒരുപോലും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിരികെയോ കർത്താവിന്റെ പാലപാത്രം കുടിക്കുകയോ ചെയ്യുന്നില്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ടുണ്ടാകും ഈ അപ്പം തിരികെയും പാലപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ശിക്ഷാവിധിക്ക് കാരണമാകുമോയാണ് Thank you.
ഈ കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ കരുതലും പരിപാലനവും നമ്മളോട് ഉണ്ടായിരുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക അനിഷ്ട സംഭവങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു ബിജുവിനെ ദൃഢാക്ഷിണ്യം ഒരു കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന ഒരു മാതാവിന്റെ ചിത്രവും ആ വാർത്തകളൊക്കെ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ നടന്നു നിൽക്കുകയായിരുന്നു. ഏത് അനീതി ചെയ്യുന്നതിനും ഒരു ഹൃദയം അങ്ങ് കഠിനപ്പെട്ട് എന്ത് പ്രവർത്തിക്കുന്നതിനും ഒരു മറയില്ലാത്ത നിലയിൽ മനുഷ്യൻ പാപത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കണ്ണ് നമ്മൾ ഉയർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കർത്താവിന്റെ വരവിന് മുമ്പായി ഇതൊക്കെ സംഭവിക്കുമെന്ന് നാം പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിലൂടെ കേൾക്കേണ്ടി വായിക്കാറുണ്ട്. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ഈ കൊറോണ വൈറസിനാൽ ഭാരപ്പെട്ട് ധാരാളം ആളുകൾ ചൈനയിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ അതൊന്നും വലിയ വാർത്തയായിട്ട് ഇപ്പോൾ അറിയിച്ചോ വെളിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള നിലകളിൽ എല്ലാ നിലയിലും വളരെ ഭാരത്തോടെ വിഷമത്തോടെ കഴിയുന്ന ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിൽ നമുക്ക് ഓരോരുത്തർക്കും ഇത്രത്തോളം ആരോഗ്യത്തോടും സമാധാനത്തോടും കൂടെ വളരെ നന്ദിയോടെ ദൈവത്തെ ഓർത്ത് സ്തുതിക്കേണ്ടതായ വസ്തുതയാണ്. ഇന്ന് ഈ വൈകിയ വേളയിൽ കർത്താവ് എന്നെ സഹായിച്ചത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 24 സങ്കീർത്തനം അതിന്റെ 7 വാക്യം. 24 സങ്കീർത്തനത്തിന്റെ 7 വാക്യം. നിന്റെ താഴെ 8 വാക്യം ചോദിക്കുന്നുണ്ട്, മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ഇന്ന് ഈ ചിന്ത ഈ സങ്കീർത്തനത്തിന്റെ ബാക്കിയുള്ള ഭാഗം ചേർത്ത് സംസാരിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ുറിവാക്യമായി ആ ഭാഗം വായിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഈ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി പണ്ടേയുള്ള തലകളെ ഉയർന്നിരുപ്പി മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പൊ ഇത് വാതിൽ കാവൽക്കാരൻ ചോദിക്കുകയാണ്, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ള ആഹ്വാനം കൊടുക്കുമ്പോൾ കാവൽക്കാരൻ തിരിച്ചു ചോദിക്കുന്ന ഒരു പദമാണ് മഹത്വത്തിന്റെ രാജാവ് ആരാണ്. അപ്പോൾ അതിന് മറുപടിയായി പറയുന്നതാണ് മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യുദ്ധവീരനായ യഹോവ തന്നെ എന്നുള്ളതായ ആ പദം. ഇതിങ്ങനെ ഗാനപ്രതിവാരമായി പാടി ദൈവത്തെ ആരാധിച്ചിരുന്നതായിട്ട് ആദ്യ കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിനെ രണ്ട് മൂന്ന് ആ പശ്ചാത്തലം മാത്രം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറുകയാണ്. അവിടെ ഇതിനെ നമ്മുടെ തിരുവചനത്തിൽ വേദ പഠിതാക്കൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് നമ്മുടെ ആ ശാസ്ത്രാർത്ഥ വാഴ്ചയോടുള്ള ബന്ധത്തിൽ കർത്താവ് മഹത്വപൂർണനായിട്ട് രാജാവായിട്ട് പ്രവേശനം ചെയ്യുന്നതിനെ കുറിച്ചാണ് പലരും അനേക പണ്ഡിതന്മാർക്കും അനേക ഈ സുവിശേഷ ഗീത സഭകളിൽപ്പെട്ട അനേകരും വിശ്വസിക്കുന്നതും അങ്ങനെയാണ് ആ വചനത്തിന്റെ വ്യാഖ്യാനത്തെ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ മറിച്ചും ആശയം കൊണ്ട് നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തോട് ചേർന്ന് കർത്താവ് മരണത്തെ ജയിച്ച് സ്വർഗത്തിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമുണ്ട്. പക്ഷേ അത് നമുക്ക് അത്രയും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കർത്താവ് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നത് രാജാവായിട്ടല്ല, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ടാണ് അവൻ സ്വർഗത്തിലായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്നേ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് യഹോവയുടെ പെട്ടകം ആയിരുന്ന അവരുടെ യുദ്ധത്തിന്റെ വേളയിൽ നമുക്കറിയാം ചെങ്കടലിൽ കിടന്ന് അക്കരെ കിടന്ന് മരുഭൂമി യാത്രയിലായിരുന്ന ജനം അവരുടെ ആശ്രയമായിട്ട് അവർ കരുതിയിരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലമായിട്ട് അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം അധിവസിക്കുന്നത് ഈ പെട്ടകത്തിലായിരുന്നു ആയിരുന്നു അവരുടെ വിശ്വാസം. ആ നിലയിലായിരുന്നു അത് ചെയ്തു വന്നിരുന്നത്. വളരെ ഭയത്തോടും വളരെ വിറയലോടും കൂടെ മാത്രമേ അവരുടെ സമാപന കൂടാരത്തിൽ ഇതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ മാത്രമേ ആണ്ടിലൊരിക്കൽ മാത്രമേ പോകാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. ആ സാഹചര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ അവരുടെ യുദ്ധത്തിന്റെ വേളകളിൽ അവർ ഏതെങ്കിലും ശത്രുവിനോട് യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോഴൊക്കെ ഈ പെട്ടകം അവർക്ക് മുമ്പായി പോവുക പതിവായിരുന്നു. അവരുടെ വിജയം സാധ്യമാണ് ദാവീദിന്റെ കാലത്ത്. ദാവീദ് ഗലിസ്ഥരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോഴൊക്കെ യഹോവയുടെ പെട്ടകവുമായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. വലിയ വിജയം അവർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ചെങ്കടൽ യോർദാൻ കടന്ന ജനം യോർദാൻ കടന്ന് അക്കരെ പോകുമ്പോൾ പുരോഹിതന്മാരുടെ കാലുകൾ പെട്ടകം ചുമന്ന് ഈ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്താണ് യോർദാൻ നദി രണ്ടായി വിഭാഗിക്കപ്പെടുന്നതും അവർ ഇണങ്ങി നിലത്തോടെ അക്കരെ കടക്കുവാൻ ഇടയായിത്തീരുന്നത്. യെരിഹോവിന്റെ മതില് തകർന്നതിന്റെ സാഹചര്യത്തിൽ ഈ പെട്ടകം ചുമന്നുകൊണ്ടായിരുന്നു അതിന് ചുറ്റും അവര് നടന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവരുടെ എല്ലാ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും ഈ പെട്ടകത്തിന് വലിയ മഹത്വം തന്നെ ഉണ്ടായിരുന്നു. ഇതിനെ കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം കനാൻ ദേശത്ത് അവർ ചെന്നു ഒരു വലിയ പട്ടണങ്ങളെയൊക്കെ പണിതു.
ആ പട്ടണങ്ങളൊക്കെ പടത്ത് അതിന് കോട്ട മതിലുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന്റെ വാതിലുകൾ ഞാൻ അതിന്റെ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ വായിച്ചത് ഇങ്ങനെ വിചാരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കോട്ടകളുടെയൊക്കെ വാതിൽ ഇങ്ങനെ രണ്ടായി തുറക്കുന്ന വാതിലുകളെ കുറിച്ചാണ് കാണുന്നത്. എന്നാൽ അതിന് പ്രത്യേകമായിട്ട് ഒരു വ്യത്യസ്തമായിട്ട് ഞാനും ഈ ഭാഗം വായിച്ചപ്പോൾ വാതിലുകളെ ഇങ്ങനെ തലകളെ ഉയർത്തി എന്നുള്ള പദം വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ഇങ്ങനെ രണ്ട് പാളിയായിട്ട് തുറക്കുന്ന ഒരു വാതിലിനെ കുറിച്ച് ചിന്ത വരുന്നത് കൊണ്ട് അതെന്താണെന്ന് അറിയണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അതിനെ കുറിച്ച് ഇങ്ങനെ ചില ആശയങ്ങള് ചിന്തിക്കാണ്ടിരിക്കുന്നതായി നോക്കുവാനിടയായി. അപ്പോൾ അത് മനസ്സിലായത് അന്നത്തെ കാലത്ത് നമ്മുടെ ഇങ്ങനെ മോളിലോട്ട് തുറക്കുന്നതായ ഈ ചീപ്പ് എന്നുള്ളതായ ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ തുറന്ന് എല്ലാം തുറന്നു വെക്കാതെ ഒരു മനുഷ്യനെ അപ്പുറത്ത് പോകാനും കടന്നു വരുവാനും തിരിച്ചു വരുവാനുള്ള ഉയരം മാത്രം മൃഗങ്ങൾക്കും മനുഷ്യനും പോകാനുള്ള ഉയരത്തിൽ മാത്രം അത് ക്രമീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അത് പോരാ, യഹോവയുടെപ്പെട്ടവരുമായി വരുമ്പോൾ മഹത്വത്തിന്റെ രാജാവ് പ്രവേശനം ചെയ്യുവാനായിട്ട് വരുമ്പോൾ നിന്റെ ഈ പരിമിതമായ ആസ്തി അല്ല വേണ്ടത്, മറിച്ച് ഇത് മുഴുവനായി തുറന്ന് അപ്പുറത്തേക്ക് നടക്കുവാൻ പറ്റണം, എടയായി തീരേണ്ടതിന്. അതാണ് ഇവിടെ ഈ ഭാഗത്ത് പറയുന്ന വാക്കിന്റെ പ്രസക്തി. അപ്പോൾ ഞാൻ ഇന്ന് ഈ രാത്രിയിൽ ആ വിഷയത്തിൽ നിന്നല്ല സംസാരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മൾ തുറക്കേണ്ട ചില വാതിലുകളും കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്ന ചില വാതിലുകളും നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ കർത്താവിനെ പ്രവേശിക്കുവാൻ തക്കണം, അഥവാ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം, അവന്റെ ആ ഇഷ്ടത്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കുവാൻ തക്കണം. ഇടയായി തീരേണ്ടതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ചില തുറക്കേണ്ടതായ ചില ആശയങ്ങളുണ്ട്. നമ്മുടെ നമ്മുടെ തുറക്കേണ്ടതായ വസ്തുതകളും അഥവാ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് നൽകുന്ന ദൈവം നമ്മൾ കണ്ടിട്ടില്ലാത്തതായി ദൈവം തുറക്കുന്നതായ ചില വാതിലുകളെ കുറിച്ചും എന്ന രാത്രിയിൽ അംഗമായി ചിന്തിക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ അധര വാതിൽ എന്നുള്ളതാണ്. ആ വിഷയത്തെ കുറിച്ചാണ് നമ്മളോട് പാടിയപ്പോഴും ആരാധിച്ചപ്പോഴും ഒക്കെ പാട്ടുകളിലൂടെ വന്ന ധ്വനിയൊക്കെ അതിനോട് നമുക്ക് ചിന്തനീയമായി വന്ന വിഷയങ്ങളായിരുന്നു. ആ പാട്ടിന്റെ അടികളിൽ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്ന പലതും. അതുകൊണ്ട് ആരാധിക്കുമ്പോൾ വിടുതല്, അപേക്ഷിക്കുമ്പോൾ, യാചിക്കുമ്പോൾ കിട്ടുന്ന വിടുതലുകളെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അധരം എത്രമാത്രം തുറക്കുമോ നിന്റെ വായിൽ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും എന്ന് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കണ്ണുമടയായിത്തീരും. അങ്ങനെയുള്ള ഒന്നിരണ്ട് ആശയങ്ങൾ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാധിക്കുമ്പോൾ നമുക്ക് മൗനമായിരുന്ന് ആരാധിക്കുവാൻ, അത് അത്രമാത്രം മൗനമായിരുന്ന് ആരാധിക്കുന്ന ഒരു ചിത്രം വേറെ ഒന്നും ഇല്ല. വേണേ മൗനമായിട്ട് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയും. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വെറും ധ്യാനത്തോടുകൂടി ഇരിക്കുവാനല്ല, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ബലത്തോടും കൂടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ കേവലം മൗനമായി ഇരിക്കുവാനല്ല, മറിച്ച് നമ്മുടെ അഭരം തോന്നുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്, അനുസരം തോന്നുന്ന പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വരുവാനും പണമടയായി തീരുന്നത്. അതിനെ കുറിച്ച് ഒരു ഒരു സങ്കീർത്തനം 22:3 വായിക്കാം. അപ്പോൾ നമ്മുടെ തിരുവചനത്തിൽ പരിശോധിക്കുമ്പോൾ സ്തുതികളിന്മേൽ വസിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്വർഗത്തിലെ സ്തുതിയും ആരാധനയും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇടയിൽ ദൈവം ഇറങ്ങി വരുന്നുണ്ട്, ദൈവം വസിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. അവൻ ആഗ്രഹിക്കുന്നതായ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം തുറന്ന് ഈ അഭരം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഒന്നിനോട് വാക്കിയോട് റെഫറൻസ് വായിക്കുന്നുണ്ട്. ഓശേയ പ്രവചനം 14:2 വായിക്കാമോ? ഓശേയ പ്രവചനം 14:2 അവിടെ എഴുതിയിരിക്കുന്നത് പടയത്തിലെ യാഗങ്ങളുടെ വസ്തുതയിലെ ഏറ്റവും സമ്പത്തുള്ളവന് കാളയെ അർപ്പിക്കും, അതിനെക്കാട്ടി കഴിവില്ലാത്തവർ ആടിനെയും അല്ലെങ്കിൽ കുറുപ്രാവിനെയും കൊടുക്കുന്നതായ ഒരു രീതിയെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ കാളകളെ അർപ്പിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായത്, ഏറ്റവും വില കൂടിയത് ഒരു വസ്തുവിനെ ദൈവത്തിന് ആരാധിക്കുകയാണ്. അപ്പോൾ കേവലം നമ്മളിവിടുന്ന് ഉച്ചരിക്കുന്ന അതരം കൊണ്ട് ദൈവത്തെ അർപ്പിക്കുന്ന ആരാധനയുടെ മധ്യത്തിൽ ദൈവം അതിനെ വലിയൊരു കാളയെ അർപ്പിക്കുന്നതിന് തുല്യമായി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഹോശേയ പ്രവാചകൻ കൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായ വിഷയം. അതുകൊണ്ട് ദൈവസന്നിധിയിലെ ആരാധനയ്ക്കും സ്തോത്രത്തിനും അവനെ മഹത്വപ്പെടുത്തുവാനുമായി കിട്ടുന്നതായ സമർപ്പണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെറുതായി കാണാതെ അവനെ എത്രമാത്രം
സ്തുതിക്കാൻ കഴിയുമോ ആ നിലയിൽ അവരെ സ്തുതിക്കുവാനൊക്കെ നമുക്കിടയായി തീരേണ്ടതാണ്. പലപ്പോഴും ഞാൻ ഈ വിഷയത്തിൽ വളരെ പരാജിതനാണ് എന്ന് ഞാൻ എന്നെ തന്നെ സമ്മതിക്കുകയാണ്. വലിയ ഉച്ചത്തില് ഈ നാടുകളിലെ തോട്ടിലൊക്കെ ഇപ്പൊ വിഷമം ഉള്ളത് കൊണ്ട് ഒരുപാട് ഉച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും കഴിയത്തില്ല. ഒരുപാട് ഉച്ച വെച്ചില്ലെങ്കിലും നമ്മുടേതായ ഹൃദയം തുറന്ന് വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക ഇത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. പ്രാർത്ഥിക്കുമ്പോഴും അതിനം തുറന്ന് തന്നെ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു പ്രഭാഷണം അതിനോട് വായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 18:7-8 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 18:7-8 വാക്യം. അപ്പോൾ ആരംഭത്തിലെ വാക്യങ്ങൾ തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഭാഗം. രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കരം എന്നുണ്ട്. അപ്പോൾ നിലവിളിക്കണമെന്നുണ്ടെങ്കിൽ നിലവിളി ഒരു പക്ഷേ ഹന്നാ ദൈവത്തിന്റെ സന്നിധിയിൽ കരയാൻ വന്നിരുന്നപ്പോൾ അത് പുരോഹിതന് തന്നെ മനസ്സിലായില്ല. തന്റെ നെടുവിറുകൊണ്ട് അവിടെ നിന്ന് കരയുന്ന ഭാഗമായിരുന്നു അത്. വീഞ്ഞു കുടിച്ചതാണെന്ന് തിരിഞ്ഞിരിക്കുവാത്ത ഗുണം പുരോഹിതനിടയായി ചൊല്ലുന്നു. എന്നാൽ നാം പലപ്പോഴും അത് ആ ഹൃദയത്തിന്റെ ഭാരം കവിഞ്ഞപ്പോൾ വരുന്നതുപോലെ അത് പറയാനായിട്ട് ഉച്ചരിക്കുവാൻ കഴിയാതെ പോയ ഒരു സാഹചര്യത്തെ കുറിച്ചാണ്. എന്നാൽ അതരം തുറന്ന് ദൈവത്തെ നിലവിളിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി തിരുവചനത്തിൽ പല ഭാഗത്തും നമുക്ക് കാണുവാൻ കഴിയായി തീരും. അവൾ യെശയ്യാപ്രവചനത്തിലേക്ക് കാരണനാഥ പോലെ ശബ്ദം ഉയർത്തുവാൻ പ്രവാചകനെ ഉദ്ബോധിപ്പിക്കുകയാണ്. യെശയ്യാപ്രവചനം 52:1 നാം ഇങ്ങനെ കാണുന്നു, കാരണനാഥം പോലെ ശബ്ദം ഉയർത്തുവാൻ തക്കണം. കാരണം എന്ന് പറയുന്നത് ആ സമയം കൂട്ടി വരുത്തുവാൻ ഉപയോഗിക്കുന്നതാണ്. അനേകർക്ക് കേൾക്കുവാൻ തക്കണം കഴിയുന്ന ഉച്ചത്തിലാണ് കാരണം പലപ്പോഴും നിലനിൽക്കുന്നത്. അതിന്റെ ശബ്ദം അങ്ങനെയാണ് നമ്മൾ ഒഴുകി കേൾക്കുന്നത്. അതേപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന അതിന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഇന്ന് പ്രവർത്തിപ്പാൻ ശക്തനാണ്. സിയോൻ പുത്രിയേ നീ ഓരോരോ കണ്ണുനീർ ഒഴുക്കുക എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പോകുമ്പോൾ കണ്ണീരൊഴുക്കുന്ന ഒരു വ്യക്തിയുടെയും അവരുടെ കണ്ണുനീര് മറികടന്ന് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഈ നാളുകൾ വളരെ പ്രചുര പ്രചാരം നേടി പാട്ട് നമ്മൾ യൂട്യൂബിലെ കാണുന്നുണ്ട്. കണ്ണുനീര് നമ്മുടെ ദുരിതയിലാക്കി വെക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് ആ പാടുന്ന പാട്ട് കേൾക്കുവാൻ ഇവിടെ അയച്ചിരുന്നു. അപ്പോൾ കഴിയുന്ന തന്റെ ഭക്തന് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വലിയ കരുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് പറഞ്ഞു വരുമ്പോൾ ഒരു സംഭവം ഈ ആളെ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഒരു പ്രയർ ലൈൻ ബോസ്റ്റൺ പ്രയർ ലൈൻ അല്ല ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന ഞങ്ങളുടെ സ്നേഹിതർ നടത്തുന്ന ഒരു പ്രയർ ലൈനിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ദൈവത്തിന്റെ ദാസൻ അതിന്റെ സ്ഥലമോ മറ്റു സാഹചര്യങ്ങളോ പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ ആ ഒരു ദൈവദാസൻ തന്റെ അനുഭവം അവിടെ പറഞ്ഞതിടയായിരുന്നു. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു പെൺകുട്ടി 12 വയസ്സുള്ള മറ്റോ പ്രായമുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് മരിക്കുവാൻ ഇടയായിരുന്നു. അപ്പോൾ അവരുടെ രീതി അനുസരിച്ച് നമുക്കറിയാം ഇവിടെ നമ്മുടെ പെട്ടിയിലൊന്നും അല്ല അവരെ ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അവരുടേതായ അവിടുത്തെ സാഹചര്യങ്ങളുടെ കുളയൊക്കെ വെച്ച് കെട്ടി അതിൽ പൂക്കളൊക്കെ നിരത്തി അങ്ങനെ കച്ചിയൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നത് നിങ്ങൾ പലരും നോർത്ത് ഇന്ത്യയിലുള്ളവർ കണ്ട് കാണുമായിരിക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന വഴി മധ്യയിൽ ഒരു ദൈവദാസൻ പാർക്കുന്ന ആ തദ്ദേശവാസിയായിരിക്കുന്ന ഒരു ദൈവദാസൻ പാർക്കുന്ന ഭവനത്തെ മറികടന്ന് വേണമായിരുന്നു അവർക്ക് പോകുവാൻ. ആ പോകുന്ന വഴിയിൽ ഈ സ്ത്രീ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് പ്രത്യേകമായി ഈ വാസിൽ കൂടെ എന്തൊക്കെയോ അത്ഭുതങ്ങളെ പ്രാർത്ഥിച്ച് നടന്നിട്ടുള്ളതായ ഒരു അനുഭവം തന്നെ കേട്ടപ്പോൾ അവിടെ ഒന്ന് നിർത്തി ഈ കുഞ്ഞിനെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ള ചിന്ത ഈ മാതാവിന്റെ ഹൃദയത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആരാധന നടക്കുന്ന റോഡിനടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന് പോലും അത്രമാത്രം ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് സംശയിച്ചു മനുഷ്യൻ അവർക്ക് തന്നെ സംശയം തോന്നി. കാരണം മരിച്ചുപോയ ചില മണിക്കൂറുകൾ കഴിഞ്ഞ ഒരാളെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന വഴി എങ്ങനെ പ്രാർത്ഥിച്ച് എഴുന്നേൽക്ക് പോയില്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരുപക്ഷെ സംശയിച്ച് കാണും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കൊണ്ടുപോയ ഈ സഹോദരിയുടെ വിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹം അതിനെ തുലിഞ്ഞു ആ കോളിനകത്തേക്ക് അതിനെ കയറ്റി വെച്ചു. അവർ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലോറിൽ കിടത്തുകയാണ് പതിവ്. കട്ടിലിൽ അവർ കിടത്തുന്നില്ല, എന്നാൽ ഒരു കട്ടിലിൽ കൊണ്ടുവന്ന് അതിൽ കിടത്തി. അതിനുശേഷം അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ ഈ ഭാഗം ആലോചിച്ചു വന്നപ്പോൾ ആ കേട്ട ഭാഗം ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ കണ്ണുമിടയായി ചേർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ചില മണിക്കൂറോടെ അവർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. സമയം വൈകുന്നു, അവർക്ക് എടുത്തുകൊണ്ട് പോകണം. എങ്കിലും അവരുടെ വിശ്വാസത്തിന്റെ ആ തീവ്രത നിമിത്തം അവർ കരഞ്ഞ് അതിന്റെ ചുറ്റുപാടി മാതാവും അതിന്റെ സഹോദരങ്ങൾ അവർ പ്രിയപ്പെട്ടവർ ഏറ്റവും രക്തബന്ധുക്കൾ അതിന് ചുറ്റും ആ കട്ടിലിന് ചുറ്റും ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞൊന്ന് തുമ്മുവാൻ കണ്ണുമിടയായി ചേർന്നു. തുമ്മുന്നപ്പോൾ വളരെ ആശ്ചര്യത്തോടെ
ഭയത്തോട് ഇതിനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കട്ടിലിരുത്തി ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് നടന്നുപോയതായിട്ട് കണ്ടു. നടത്തിയ ദിവസങ്ങൾക്കുള്ളിൽ ആ ഗ്രാമവാസികളിൽ മിക്കവരും ഈ കർത്താവിനെ അറിയുവാനും ഇടയായി തീർന്നു. ഇത് നിങ്ങളുടെ ധൈര്യത്തിന് ഉറപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞ സത്യമാണ്, സത്യമായ കാര്യമാണ്. എനിക്ക് വിശ്വസനീയമായി വിശ്വസിക്കുവാൻ കഴിയുന്ന അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ ഞാൻ പോയിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒന്നും നേടുവാൻ പറഞ്ഞതല്ല. നമ്മൾ നിങ്ങൾ ആരെങ്കിലും വന്നാൽ അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഗ്രാമത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി നേടുവാൻ ഇടയായി തീർന്നതായി ആ മനുഷ്യൻ പറയുവാൻ ഇടയായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ കണ്ണിൽ ഇവിടെ അങ്ങനെയുള്ള പ്രത്യക്ഷമായ അടയാളങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ അതിൽ കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ സ്ഥലത്തും ഓരോ നിലയിലാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞുപോയത്. ആ ദൈവം തനിക്ക് വേണ്ടവരെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യ പ്രവൃത്തികളാലും തന്റെ ദൈവം തന്റെ സഭയെ ഉറപ്പിച്ചെന്നാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത്. വചനം കേൾക്കുന്നതുകൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നാലും അതിന് ഉറപ്പായിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരു ക്യാൻസർ സുഖമായി എന്ന് പറഞ്ഞാൽ അവർക്കത് പ്രത്യക്ഷമായിട്ടൊന്നും ഒരു പക്ഷേ കാണാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഒരു ഭൂതാത്മാവിനാൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുന്നത് മാത്രമേ തന്നെ ആ ഭൂതം വരെ വിട്ടുപോകുന്നു. അവർ റിലീസാകുന്നത് കാണുമ്പോൾ അവർക്ക് ഇവിടെന്ത് ഒരു അത്ഭുതം നടക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞ് അനേകരും ഈ വിശ്വാസം സ്വീകരിക്കുവാൻ കൊണ്ട് ഇടയായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കൊള്ളം കഴിയും. ഇന്ന് രാത്രി അതിനെ തുറന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനെ തുറന്ന് കണ്ണുനീര് ഒഴിക്കുമ്പോൾ ആ കണ്ണുനീരിന്റെ മറുപടി മുമ്പിൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയും കൂടെ നാം പ്രസ്താവന ചെയ്തമായി മാറുകയാണ്. അതുകൊണ്ട് മടികൂടാതെ ഈ നാളുകളിൽ അതിനെ തുറന്ന് ദൈവത്തെ ആരാധിക്കുവാനും അതിനെ തുറന്ന് അവനെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാനും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുവാൻ. രണ്ടാമതായിട്ട് ഹൃദയത്തിന്റെ വാതിൽ, അതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഹൃദയത്തിന്റെ വാതിൽ പലപ്പോഴും അടഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവം ഈ പല സന്ദർഭങ്ങളും അനേകരെ നമുക്ക് ഈ ഉൾക്കൊള്ളുവാനായിട്ടുള്ള വിഷമമുള്ളവരുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷം പറയാനായിട്ട് നമുക്ക് പലരോടും ഒരു ഒരു ആക്സസ് കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം ഞാൻ പലപ്പോഴും ഒരാളോട് സുവിശേഷം പറയണമെന്ന് ആഗ്രഹിച്ച് ഇരുന്ന ആ മനുഷ്യരോട് നേരിട്ട് കയറി സുവിശേഷം പറയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പരിചയപ്പെടും, സ്ഥലം ചോദിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, സാഹചര്യം ഇട്ട് നോക്കും. ഇവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ, ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഭാരപ്പെടുകയാണോ എന്ന് അവരെ കുറിച്ച് ഒരു ചെറിയ ചിത്രം എൻ്റെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ ആ അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് ആരാമ്പടെ ആലോചിച്ച് അവരോട് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു ആക്സസ് ഉണ്ടാവും. ചുമ്മാതെ കയറി ഒരാളോട് ചെന്ന് നമുക്ക് വെറുതെ അങ്ങോട്ട് ചെന്ന് സുവിശേഷം പറയുന്ന അല്പം വിഷമമാണ്. എന്നെ സംബന്ധിച്ച് എന്നാൽ അത് ചെയ്യുന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കർത്താവിന്റെ ചെയ്യുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അനേകരെ അപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ മടി കൂടാതെ ഭയം കൂടാതെ പരിമിതികളെ മറന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് അഥവാ ഈ അധരം തുറന്ന് അധരം തുറന്നല്ല ഹൃദയത്തെ തുറന്ന് അതിന് ചിന്തിച്ച് ഹൃദയ അധരത്തെ കുറിച്ച് ചിന്തിച്ചല്ലോ. ഹൃദയം തുറന്ന് പലരോടും ഇടപെടുവാൻ തോന്നാൻ കഴിയാത്തവരോട് നമുക്കറിയാം ആദ്യകാലത്ത് പ്രവേശിച്ചവർക്ക് അറിയാമായിരിക്കും. ആദ്യകാലത്ത് സുവിശേഷം കേരളത്തിൽ പ്രചരിച്ചിരുന്ന കാലഘട്ടത്തിൽ അനേകരെ നമ്മുടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശരിയല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൽപ്പെട്ട അനേകര് വിശ്വാസം സ്വീകരിച്ച് മുന്നോട്ട് വന്നപ്പോൾ അനേക സുനിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഈ വിശ്വാസത്തിൽ കടന്നു വന്നവർക്ക് അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെന്നും അവരെ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ ക്രിസ്തീയ സഭാ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. പിന്നെ അവരെ മാറിക്കൂടി പ്രത്യേക സഭ ഉണ്ടാക്കുവാൻ ഇടയായിത്തീരുന്ന ചരിത്രം നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലുമുണ്ട്. അപ്പോൾ മനുഷ്യനെ പലപ്പോഴും അവരെ പരിമിതികളിൽ വെച്ച് അവരുടെ പരിമിതികൾക്കൂടെ അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഹൃദയത്തിന്റെ വിശാലതയില്ലാത്ത ഒരു അനുഭവത്തിലായിരുന്നവരെ നമുക്ക് കാണുവാനും കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഒരു മറയില്ലാതെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചാൽ അവരുടെ ശിലകോഗിൽ പോയി നമുക്ക് അവരെ അവരെ കൂടെ ഒരുമിച്ച് ആരാധിക്കാനായിട്ട് കഴിയുന്നില്ല. പലപ്പോഴും അവരുടെ ആരാധന രീതി നമുക്ക് അറിയത്തില്ല. എന്നാൽ ക്രിസ്തീയ സഭയിലെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലതയാണ് ഇവിടെ ആർക്കുവിടെ വരാൻ കഴിയും. എന്നാൽ പലപ്പോഴും അവരോട് ഉൾക്കൊള്ളുവാൻ തന്നെ ഇടയാകാത്ത സാഹചര്യങ്ങളുണ്ട്. ഈ രാജ്യത്ത് പോലും ഇവിടെ എല്ലാം സ്വാതന്ത്ര്യം ഉള്ളവരാണെന്ന് പറയുന്നത് പോലും പണ്ട് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ഒരു കോൺഫറൻസിലൂടെ എവിടെ പോയി പോയി കഴിഞ്ഞപ്പോൾ ആ ഇലക്കറുടെ ഒരു കോൺഫറൻസിൽ അവർ പങ്കെടുക്കുന്ന ഒരു സമയത്ത് അവരെ കൂടിയിരുന്നവരിൽ ഈ ആഫ്രിക്കൻ അമേരിക്കനായിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹമല്ല, അദ്ദേഹം ഉൾപ്പെട്ട് കടന്നു വരുന്ന ഒരു സഭയുടെ ശുശ്രൂഷകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സങ്കടത്തോട് പറഞ്ഞൊരു കാര്യം, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ കടന്നു ചെന്നപ്പോൾ അവരോടൊപ്പം ആരാധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുവാൻ കഴിയ ആദ്യ ദിവസം ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവരെ ഇരുത്തി. അപ്പൊ അത് തോന്നി ഇവിടെ കൊള്ളാമെങ്കിൽ നല്ലൊരു പൈസ ഇവരോട് ചേർന്ന് പോകാൻ കൊള്ളാമെന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ച് തുടർമാനമായി സഭ
സഭയിൽ ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുണ്ടാകാമെന്ന് മറുപടിയായി ചേർന്നു. അപ്പോൾ സഭയിൽ നിന്നുള്ള ചിലരെല്ലാം കൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട, നമ്മുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആ ദേവദാസൻ എടുത്ത ഒരു സ്റ്റാൻഡ് ആ കോൺഫറൻസിൽ സംസാരിച്ചത് പറഞ്ഞത് ഞാൻ കേട്ടത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടെന്ന് രീതിയിൽ ഞാൻ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചു പോവുകയാണെന്ന് ആ ഈ രാജ്യത്തെ അവിടുത്തെ വർഗ്ഗക്കാരനായ ആ മനുഷ്യൻ പറയുവാനും മറുപടിയായി ചേർന്നു. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾക്കും പല മറകൾ വെച്ചിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു ഹൃദയ വിശാലത പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയുവാനും ഇടയായിട്ടില്ല. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ആരുടെയൊക്കെ മനസ്സിലെങ്കിലും ഉണ്ടാകാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഹൃദയം ദൈവസന്നിധി തുറക്കപ്പെടുവാനും കൊണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ തുറക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഈ നിലയിൽ ഹൃദയം ഒന്ന് തുറക്കുവാനും കൊണം ഇടയായി തീരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഗിലാത്തിലെ ഗ്രന്ഥത്തിൽ വരുമ്പോൾ 4:19-20 വാക്യം വായിക്കാമോ? ഗിലാത്തിൽ 4:19-20 വരെ ക്രിസ്തു നിങ്ങളിൽ ഗുരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുകയാണ്, ഒരു വ്യക്തി അവൻ ഏത് വർഗ്ഗക്കാരനാണെന്നല്ല, ഏത് ഭാഷക്കാരനാണെന്നല്ല, ക്രിസ്തു നിങ്ങളിൽ ഗുരുവാകുവാൻ തക്കോണം പ്രസവ വേദനപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ദാസന്റെ ഹൃദയത്തിന്റെ തേങ്ങലാണ് ഈ ദൈവത്തിൽ നമുക്ക് വായിക്കുന്നത്. ഇടയായിട്ടുള്ളത് ഇതേ അനുഭവം കാണാൻ നമ്മൾ ബാക്കി നിർത്തുന്ന അനേകരുടെ ആത്മാവിനും സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയേക്കാൾ അതിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് ആ ആത്മാവിന് അത്രമാത്രം വിലയുള്ളത് കൊണ്ട് ഒരിക്കലും അവനെ ചെറുതായി കാണുവാൻ ഇടയായിട്ടിരുന്നത്. ഏത് ചെറിയ വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധി അവനെ കൂടെയാണ് നമ്മുടെ കർത്താവ് തന്റെ രക്തം മുഴുവനായി ഉത്തരവാദിത്തം ഇടയായിട്ടിരുന്നത്. അതുകൊണ്ട് കർത്താവിലേക്ക് അനേകരെ പരിമിതി കൂടാതെ നമ്മൾ മാറ്റി നിർത്താതെ ഉൾക്കൊള്ളുവാൻ തക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ നിന്ന് തുറക്കപ്പെടുവാൻ ഈ നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ ഇടയായിട്ടിരുമാറാകട്ടെ. അടുത്തതായിട്ട് ഇടർച്ചയില്ലാത്ത വാതിൽ. ഇപ്പോൾ വാതില് പിന്നെ മോളിലോട്ട് തുറന്നു, ദൈവത്തിന്റെ പട്ടണത്തിന് അഥവാ ദൈവത്തിന് കടന്നു വരുവാനുള്ള വിശാലതയൊക്കെ വന്നു. എന്നാൽ പലപ്പോഴും അതിന് ഇടർച്ചയായിട്ട് കല്ലുകളോ പാറകളോ തണങ്കൽ പാറകളോ ഒക്കെ അതിന് മുമ്പിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ഹൃദയം മനസ്സ് തുറന്നു, നമ്മുടെ അഭിനം തുറന്നു, വളരെ പ്രാഗൽഭ്യത്തോടെ അടച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അടയ്ക്കുവാൻ നമ്മെ തടഞ്ഞു നിർത്തുന്നതായ പാപത്തിന്റെ ചിന്തകൾ, പാപത്തിൻ്റെതായ പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് പരിപൂർണമായിട്ട് ദൈവത്തിന് പ്രവേശിക്കുവാൻ കഴിയാതെന്നും ഇതിനെ തുറന്ന് കൊടുത്താലും നമ്മുടെ അന്തരാത്മാവ് വിശുദ്ധിയുടെ പ്രമാണം വരാത്തതിന്റെ കാരണത്താൽ ദൈവത്തിന് വേണ്ടതായ പ്രവൃത്തി ചെയ്യുവാൻ തക്കണം ഇടയാകാൻ വരികയില്ല. അങ്ങനെ ഇടവരാതിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇടർച്ചയില്ലാത്തതായ ഒരു തുറക്കപ്പെടൽ, അങ്ങനെ മാത്രം ഇടർച്ച മൊത്തമായി തുറക്കപ്പെടുവാൻ തക്കണം. പരിപൂർണമായി ഒരു സറണ്ടർ ചെയ്ത ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് എപ്പോൾ മാറ്റപ്പെടുന്നു അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കണം ഇടയായി ചെയ്യുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ആഗ്രഹിക്കാത്തതിന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നാത്ത തിന്മ എന്റെ ജീവിതത്തിൽ വരികയാണ്. പലപ്പോഴും ഞാൻ എന്റെ പാപമുള്ള ശരീരത്തിൽ വസിക്കുന്നു, ഈ പാപമുള്ള ശരീരത്തിൽ തന്നെ ഒടുവിക്കുന്നത് ആര് എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാപമുള്ള ശരീരത്തിൽ ജീവിക്കുമ്പോൾ പരിപൂർണമായ വിശുദ്ധീകരണത്തിൽ നമ്മുടെ സ്വയം പ്രയത്നം കൊണ്ട് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുന്നതായി സ്വയം പ്രയത്നം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ ഈ ഭൂമിയിൽ നമുക്ക് കിടയായി തീരുന്നുള്ളൂ. സ്വന്തം കഴിവുകൊണ്ട് ആരെങ്കിലും പരിപൂർണമായ വിശുദ്ധീകരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു തീരുമാനിച്ചാൽ ഒരിക്കലും അവരെ പൂർണ്ണമായി നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ആവശ്യിക്കുമ്പോൾ ദൈവത്തെ തെറ്റെന്ന് കാണുവാനും അതിനോട് പ്രതികരിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കുവാൻ ഇടയായി ചെയ്യും. ഇന്ന് സദ്യയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടർച്ച നമ്മളിൽ വരാതെ വേണം. മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ തക്കണം. നമുക്ക് ദൈവസന്നിധി സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലുവാൻ, വിശുദ്ധിയോടെ കടന്നു ചെല്ലുവാൻ, ഈ വിശ്വാസത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ഇടയായി ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഏറ്റവും അത്യന്തമായ ലക്ഷ്യമായ ഒരു വസ്തുതയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ നാളുകളിൽ പ്രാപിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേക്ക് ആനയിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകട്ടെ. Hallelujah. Stotram, praise the Lord. Praise the Lord. Hallelujah. അടുത്തായിട്ട് രണ്ടാമത്തെ ഭാഗത്തെ ഞാൻ വരികയാണ്. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ. Hallelujah.
ഒരു വാക്യം എന്നോട് ചേർത്ത് വായിക്കാം. ഞാൻ കണ്ടിന്യൂസ് സ്പീക്ക് ചെയ്യണമെന്ന് ഈ ആഗ്രഹമുള്ള ആളാണ്. പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ത്രോട്ടിൽ പ്രയാസം വരാറുണ്ട്. ഓക്കെ, തന്നോട് യാചിക്കുന്നവർക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ. മത്തായി സുവിശേഷം 7:7-11 വാക്യം. ഈ നന്മ എന്നുള്ള ഭാഗം വേറെ ചില സുവിശേഷങ്ങളിലാണെന്ന് പരിശുദ്ധന്മാരെ എന്നോട് കാണുവാൻ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് തുറക്കപ്പെടുന്ന വാതിലെ കുറിച്ചാണ്. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ദൈവത്തിന്റെ വാതിൽ, ദൈവം തുറക്കുന്ന വാതിലിനെ കുറിച്ചാണ് തുടർന്ന് ഒന്നിനുടെ കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന തന്റെ ദൈവത്തിന് വേണ്ടി അതിന്റെ ശ്രദ്ധയോടത് കേൾക്കുന്ന കർത്താവ്, കണങ്ങിയിൽ തുരുത്തിയിലാക്കി വെക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ തക്കണം ഇടയായിത്തീരുന്ന അവസ്ഥയാണ്. ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കും. ഈ തുറക്കപ്പെടത്തില്ലെന്ന് ഒരിക്കലും വിചാരിച്ച ഇരിക്കുന്നതായി ഒരിക്കലും എനിക്ക് വേണ്ടി ആ വാതിൽ തുറക്കത്തില്ലെന്ന് അത് കൊട്ടിയടച്ചിരിക്കുകയാണെന്ന് ഒക്കെ നമ്മുടെ മനസ്സിൽ ചിന്ത വന്നാലും ദൈവം നമുക്ക് വേണ്ടി തന്നോട് യാചിക്കുന്ന ഭക്തന് വേണ്ടി വാതിൽ തുറക്കുന്നവനാണ് എന്നുള്ളത് ഈ തിരുവചനത്തിലുടനീളം ഒരുപാട് റെഫറൻസ് അതിനോട് ചേർന്ന് പറയുവാൻ തക്കണം ഇടയായി തീരും. ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരു സമയം ഏറെക്കുറെ തീരാറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നാബാല് ദാവീദിനോട് ചെയ്തത് നമുക്കറിയാമല്ലോ. നാബാലിന്റെ അടുത്ത് ദാവീദിന്റെ ആൾക്കാരെ പറഞ്ഞയച്ചപ്പോൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനും അദ്ദേഹത്തെ മടക്കി അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം ഇടയായി തീരും. അപ്പോൾ ദൈവം നമ്മൾ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുതെന്ന് തിരുവചനത്തിന്റെ ഭാഗത്ത് റെഫറൻസ് ചെയ്യാൻ ഓർക്കുന്നില്ല. അവിടെ ഞാൻ എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നൊരു ചിന്തയാണ്, സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്, എന്നാൽ സഹായിക്കാൻ കഴിവുള്ള ശക്തനായിരിക്കുന്ന കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ഭക്തന് വേണ്ടി അവൻ വാതിൽ തുറക്കുന്നവനാണ്, ഇന്ന് അവൻ തുറക്കുന്നവനാണ്. അനേക അനുഭവങ്ങൾ നമ്മുടെ ഒക്കെ പേഴ്സണൽ ലൈഫിൽ അത് അനുഭവിക്കുവാൻ തക്കണം ഇടയായിരിക്കുന്നുണ്ട്. എന്റെ അനുഭവത്തിൽ കർത്താവ് തുറന്ന ഒരുപാട് വഴികളെ കുറിച്ച് എനിക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത നിലയിൽ ധാരാളം അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാൻ തക്കണം ഇടയായിത്തീരും. അതൊന്നും എന്റെ സാക്ഷ്യത്തിലോട്ടൊന്നും ഞാൻ ഇപ്പോൾ പോകുവാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ദൂർത്തുപുത്രൻ ശേഷം 15-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൂർത്തുപുത്രന്റെ കഥയ അവിടെ നാം കാണുന്നുണ്ട്. അവനെ എല്ലാ വാതിലുകളും കൂട്ടി എല്ലാ വാതിലും അവസാനം പണി പന്നി തിന്നുന്ന വാണവരെങ്കിലും കിട്ടിയാൽ മതി, അത് കഴിക്കാമെന്നുള്ള ആഗ്രഹത്തോട് അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ട് അതും അവന് കൊടുത്തില്ലെന്ന് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കണ്ണുവടയായി തീരും. അപ്പോൾ എല്ലാ സാഹചര്യവും യാചിക്കുന്ന എല്ലാവർക്കും അത് കിട്ടത്തില്ല. എന്നാൽ തന്നോട് രാപ്പകൾ യാചിക്കുന്ന കണ്ണുനീര് കുഴിക്കുന്ന തന്റെ ഭക്തന് വേണ്ടി വാതിൽ തുറക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് മടിച്ചുകൂടാതെ ദൈവങ്ങളെ ഒരിക്കലും നിരാശയോടല്ല കർത്താവ് വാതിൽ തുറന്നാലും യൂദാബാലന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദൈവങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിനെ ബിംബത്തെ നമസ്കരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അല്പകാലത്തേക്ക് ദൈവം ചില മറുപടികൾ തടഞ്ഞു വെച്ചു എന്ന് വന്നേക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നാളെ എന്തായിരിക്കുമെന്ന് അറിയത്തില്ല. ദൈവം ദീർഘവീക്ഷണത്തോടെ കാണുന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് എപ്പോഴും മറുപടി കിട്ടി എന്ന് വരത്തില്ല. മറുപടി കിട്ടിയില്ല എന്നതുകൊണ്ട് മറുപടി ഇല്ല എന്നുള്ളതാണ് അല്ല അതിന്റെ വസ്തുത. മറുപടി ഒരുപക്ഷെ അല്പം വൈകിയായാലും നമ്മുടെ ജീവിതത്തിൽ അവർ തരും എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ ഉടനെ പെട്ടെന്ന് കർത്താവിന് മറുപടി തരണം എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ കർത്താവിന് പക്ഷേ ചെയ്യുമെന്ന് വരത്തില്ല. എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഒടുവിൽ അവൻ തീരുമാനിച്ചെന്തോ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ള ആഗ്രഹം വന്നതേ ഉള്ളൂ. അവിടെ ചെന്നൊന്നും പറഞ്ഞില്ല, അപ്പോൾ ഞാൻ ഇതെല്ലാം തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണേ എന്നൊന്നും പറയാനിടവന്നില്ല. ദൂരമേ അവനെ കണ്ട് ആ അപ്പൻ ഇറങ്ങിച്ചെന്ന് ആലിംഗനം ചെയ്യുന്ന രംഗമാണ്. അവന്റെ വൃത്തികെട്ട വസ്ത്രം നോക്കിയില്ല, അവന്റെ ഒന്നും നോക്കിയില്ല. അപ്പൻ അവനെ ആലിംഗനം ചെയ്ത് അവന് വസ്ത്രം കൊടുക്കുന്നു, മോദനം കൊടുക്കുന്നു, ചേരുവ കൊടുക്കുന്നു. ഇതൊക്കെ നാം തിരുവചനം നിർവഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ വിളിക്കേണ്ടവനെ വിളിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകൾ നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഫിലിപ്പിലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ക്രിസ്തുയേശുവിൽ അവർക്ക് വിളിക്കണം. ഫിലിപ്പിയർ 4:19 അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം.
യേശു ക്രിസ്തു എന്റെ ബുദ്ധിമുട്ടൊക്കെയും അവന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തുവാദക്കുന്നവനാണ്. ബുദ്ധിമുട്ടുകളെ വെറുതെ തീർക്കുന്നവനായിട്ടല്ല, അവന്റെ ധനത്തിനൊത്തവണ്ണം തീർപ്പാദക്കുള്ളവൻ ശക്തനാണ്. അതുകൊണ്ട് വലിയ സമ്പന്നനാക്കി തീർക്കുന്നുള്ള അതിന്റെ വസ്തുത. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധി എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സമൃദ്ധി. അല്ലാതെ കുറച്ച് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം വാങ്ങിക്കുക, വലിയ വെട്ടിടം പണി, ഇതൊന്നും അല്ല ദൈവത്തിന്റെ സന്നിധിയിലെ സമൃദ്ധി എന്ന് പറയുന്നത്. സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറവ് വരാതെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. അത് കൂടുതൽ ലഭിക്കുന്നവർ നമ്മൾ അനുഭവിക്കാം, അതിന് തെറ്റൊന്നുമില്ല. എന്നാൽ കർത്താവ് സമൃദ്ധി എന്നിവിടെ പറയുന്നത് നമ്മുടെ കുറവ് വരാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടത്തുന്നതായ അതാണ് ജീവിതത്തിലെ സമൃദ്ധി എന്നുള്ളത് നമ്മൾ പോകുവാനായിരിക്കരുത്. അടുത്തതായിട്ട് മരുവാസികൾക്ക് വേണ്ടി തുറന്ന വാതിൽ, നമ്മുടെ അതിലെ വാതിലെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തുറക്കുന്ന വാതിൽ, കർത്താവ് തുറക്കുന്ന വാതിലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. രണ്ടാമത് മരുവാസികൾക്ക് വേണ്ടി തുറന്ന വാതിൽ, കർത്തതയുടെ കൈപ്പിനെ കുടിച്ചുകൊണ്ട് പോയിരുന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലായിരുന്നു. അവിടുന്ന് അവരെ ഉദ്ധരിച്ചു, അവർ മരുഭൂമിയിൽ വന്നു. ഇപ്പോൾ അവർക്ക് നമുക്കറിയാം, അവരുടെ ചരിത്രമല്ല അറിയാം, പാറയിലുള്ള വെള്ളം കിട്ടി, മാറായിലെ കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കി തീർന്നു, ഈ രണ്ട് സംഭവങ്ങൾ നടന്നു. അപ്പോഴത്തേക്ക് അവർ വിശപ്പായി, അവർ ഭക്ഷിക്കാൻ ആഹാരമില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ സങ്കീർത്തനത്തിൽ ആ ബാക്കി കുറച്ചുകൂടെ വളരെ നമുക്കത് ഒന്നുകൂടെ വ്യക്തമാകുന്ന ഇത്ര ബാക്കിയുണ്ട്. അതുകൊണ്ട് 72 സങ്കീർത്തനത്തിന്റെ 23-24 അരങ്ങിലെടുത്തവരുണ്ടെന്ന് വായിച്ചാൽ 78:23-24 ആകാശത്തിന്റെ വാതിൽ തുറന്നു. അതാണ് എന്റെ പ്രത്യേകമായ ചിന്തനീയമായ വാക്ക്. നമ്മുടെ മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ എന്റെ പുറപ്പാടിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. എങ്കിലും സങ്കീർത്തനക്കാരൻ ഒന്നുകൂടെ അത് വ്യക്തമായിട്ട് എഴുതുകയാണ്. നമ്മൾ തന്നോട് തന്റെ മക്കളുടെ കഷ്ടത കണ്ട് അവരെ അവിടെ നിന്ന് ഉദ്ധരിച്ചതായ ദൈവം അവർക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുകയാണ്. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു, സ്വർഗത്തിൽ നിന്ന് വാതിൽ തുറന്ന് അവർക്ക് മന്ന അവിടെ ഭക്ഷിപ്പിക്കുവാനൊക്കെ തീർന്നു. മാത്രമല്ല അവരുടെ ഭക്ഷണത്തിന് അവർക്ക് ഇസ്രായേലിലെ ഓർമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കാണപ്പക്ഷിയെയും കൂടെ കൊടുത്തു. മന്നായി കാണപ്പക്ഷി, വെള്ളം, ഇതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കൃപയായിത്തീരും. അത് യാചിക്കാതെ തന്നെ അവരെ ആ കാര്യത്തിലൊക്കെ വെറുപ്പ് കൊണ്ടായിരുന്ന സത്യമാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഇത്ര രുചികരമായ ഒരു ഭക്ഷണം ദൈവത്തിന് സ്വർഗത്തിൽ വാതിൽ തുറന്ന്, കിളിവാതിൽ തുറന്ന് ഭക്ഷിപ്പിക്കുവാൻ കൃപണം ഇടയായി തീർന്നു. തന്നോട് യാചിക്കുന്ന, തന്റെ മക്കളായി ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അനേക സന്ദർഭങ്ങളിൽ അടഞ്ഞ വാതിലുകൾ അവൻ നമുക്ക് വേണ്ടി തുറന്നു തരുന്നവനാണ്. പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് അവിടെ ആരും നട്ടില്ല, അത് കൊയ്തില്ല, കടപ്പുറയിലൊന്നും കൂട്ടിവെച്ചതല്ല. സ്വർഗം നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു വാതിൽ തുറന്ന് നൽകിക്കൊടുത്ത ഒരു ചിത്രമാണ് 78 സങ്കീർത്തനത്തിൽ നിന്നും നാം എടുത്ത് വായിച്ചതായ ഈ വാക്യത്തിൽ നമുക്ക് കാണുന്ന വിഷയമായിട്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ ഒക്കെയുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ അനേക മണിക്കൂറുകൾ ദൈവത്തിനെ കേൾക്കാൻ തക്കണം കടന്നുകൂടിയിരുന്ന വലിയ പുരുഷാരത്തിന് വിശന്നപ്പോൾ അവരാരും ചോദിച്ചില്ല അവർക്ക് ഭക്ഷിക്കാൻ വേണമെന്ന്. അവര് ഒരു പട്ടണത്തിൽ പോയി ഭക്ഷണം കൈക്കൊള്ളുക, പിന്നെ വാങ്ങാനായിട്ട് അവരെ വിടണം, പറഞ്ഞയക്കണമെന്ന് മാത്രമാണ് ശിഷ്യന്മാർ എന്ന് പറഞ്ഞത്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ആ കൂടിയിരുന്ന മുഴുവൻ പുരുഷാരത്തെയും അവരെ പോഷിപ്പിച്ച് പറഞ്ഞയക്കുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവമുടെ വാതിൽ തുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. മരുഭൂമിയിൽ അടുത്ത് കടകളൊന്നുമില്ല, ഇത്രയും കടന്നത് ജനത്തിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ പണം അവിടെ ഇല്ല. ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവമുടെ വാതിൽ തുറക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് നിങ്ങൾ ചേർത്ത് ഞാൻ ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അനേക സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്ത് ചെയ്യും, അടുത്തിന്റെ പ്രശ്നത്തിന് ഒരാരെങ്കിലും പരിഹാരം തരും, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, ലോകത്തിൽ യാതൊരു പെട്ടാത്ത എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ സംഭവിച്ചു കാണും. അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളപ്പുറമായി നാം ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനായിട്ട് അവരുടെ പ്രവൃത്തിക്കായിട്ട് മൂന്നാമതായിട്ട് ദർശനത്തിനായി തുറക്കുന്ന വാതിൽ. അപ്പൊ ദർശനം ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവം ദർശനം കൊടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിയെ നമുക്ക് അടിമത്തരത്തിലായിരുന്ന അടിമത്തരത്തിലല്ല പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ കൽദയരുടെ പീഡയും അവരുടെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചത് നമുക്കറിയാം. 137 സങ്കീർത്തനത്തിൽ അതുകൊണ്ട് ബാബയിൽ നിന്നുള്ള തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഇവരെ ശപിച്ച് ആ ദേശത്തെ ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്നതായ ആ ജനത്തിന്റെ മധ്യത്തിൽ ഞാൻ പ്രവാസികളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ എസ്കേൽ പ്രവചനം 1:1 എടുത്തെങ്കിലും നമുക്കത് വായിക്കാം. എസ്കേൽ പ്രവചനം 1:1 എന്നുണ്ട്, ഞാൻ കേബാർ നദിയുടെ തീരത്തായിരുന്നു, ആരുടെ പ്രവാസികളുടെ കൂട്ടത്തിലായിരിക്കും. ഇപ്പോൾ
അപ്പൊ സിയോനെ കുറിച്ച് കരയുകയാണ്, ഞങ്ങള് ഇവിടെ ഇരുന്നുണ്ട്, എങ്ങനെയാണ് സിയോൻ ഗീതം പാടാൻ ഞാൻ കഴിയുന്നത്, ഞങ്ങളുടെ ആരാധനയ്ക്ക് അതിനൊക്കെ ഒന്നുമില്ല, അവർ ബുദ്ധിമുട്ടിൽ വ്യാപനപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തന് വേണ്ടി തന്റെ പ്രവാചകനായിരുന്നു ഇസക്കിയേലിന് വേണ്ടി അവിടെ താൻ അവിടെ തുറക്കുകയാണ്, സ്വർഗം തുറക്കുകയാണ്. നദിയുടെ തീരത്ത് നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവങ്ങളെ അനേക സന്ദർഭങ്ങളിൽ ഭാരത്തോടിരുന്നപ്പോൾ ദൈവം ദർശനത്തിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ നമ്മോട് ഇടപെട്ട അനേക സന്ദർഭങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ എടുത്തു പറയാത്തതിന് ഇടയായി തീരും. ഇന്നും ആ ദൈവത്തിന്റെ കരുവ് അവന്റെ കരുത്ത് കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും അവൻ നമ്മോട് സംസാരിക്കുന്നവനാണ്. ഹൃദയഭാരത്തോട് ആര് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമോ അവനോട് പൂർണ്ണമായി സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും ആ ദൈവത്തിന്റെ മക്കളായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ ഒരിക്കലും തളർന്നു പോകാതെ എന്നെ കാണുന്നത് ദൈവമുണ്ട്, അവൻ ദൈവസ്ഥനത്തിൽ എന്നോട് സംസാരിക്കുന്നവനാണെന്നുള്ളതായ ആ വലിയ ധൈര്യത്തോട് ഉറപ്പോടും വരും ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു പറയട്ടെ. നമുക്കറിയാം യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് തന്നെ ജനിച്ച വീട്ടിൽ പാർക്കുവാൻ കഴിയാതെ വണ്ണം അപ്പന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് കടന്നു പോകുന്ന യാക്കോബിന്റെ ചരിത്രം നമുക്ക് അറിയാം. അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. പോയിട്ട് താൻ ആ സ്ഥലത്തിന് മുമ്പേ ലൂസ് എന്നായിരുന്നു പേര്, ബേഥേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താൻ അവിടെ ചെന്ന് പാർക്ക് വന്നിട്ടുണ്ട്. അവിടെ രാത്രി സൂര്യൻ അസ്തമിച്ചോ പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ താൻ അവിടെ ആ പാർക്ക് വന്നിട്ടുണ്ട്. ഇടയായി അവിടെ കിടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാരെ കയറി ഇറങ്ങുന്ന ഒരു കോഴിയുടെ ആ ദർശനം തനിക്ക് പ്രാപിക്കാൻ വന്നിട്ടുണ്ട്. ഇടയായി തോന്നുന്നു അവിടെ ചില കാര്യങ്ങൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. അവിടെ ചില കാര്യങ്ങൾ ദൈവമോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവർ എല്ലാ പ്രതീക്ഷകളും വിട്ട് ഒരുപക്ഷെ എന്റെ ജ്യേഷ്ഠനെ പിന്തുടർന്ന് ഒരുപക്ഷെ കൊല്ലുപോയെന്നുള്ള ഭയത്തോടുകൂടി താൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു സന്ദർഭത്തിൽ ദൈവത്തിന്റെ അപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയ ഈ ദൈവത്തിന്റെ വൃത്തിനെ ദൈവം വഴി തള്ളിക്കളഞ്ഞില്ല. അവനോട് കൃത്യമായി സംസാരിക്കുന്നതിനൊക്കെ നമുക്കറിയാം. അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ താൻ തലേണയായി വെച്ച് കല്ലോട് നാട്ടിയത് പേരും തിരികെത്തിച്ചതിന് ശേഷം ദൈവത്തെ ആരാധിച്ച് താൻ മടങ്ങിപ്പോകുന്നു തിരിച്ചു വന്ന് അത് പിൽക്കാലത്ത് അവിടെ ഒരു ആലയമായി തീർന്ന ഭാഗമൊക്കെ ഉണ്ട്. ആ പശ്ചാത്തലത്തിലൂടെ ഞാൻ പോകാൻ ഗുണം ആഗ്രഹിക്കുന്നില്ല. അടുത്തതായിട്ട് ദൈവ വചനത്തിന്റെ വാതിൽ. പലപ്പോഴും ദൈവത്തിന്റെ ദാസന്മാര് പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എനിക്ക് വേണ്ട വിധത്തിൽ പരിജ്ഞാനത്തോടെ ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടതിന് വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. റഫറൻസിലോട്ടൊന്നും പോകുന്നില്ല. അനേക സന്ദർഭങ്ങളിൽ അനേക ദൈവത്തിന്റെ ദാസന്മാരെ അവരെ ശക്തിയോടെ വചന സൂക്ഷിക്കാത്തക്കണം ഇടയായി തീർന്നത് അനേക കരയുന്ന മാതാക്കൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അറിയാം. അനേകയുടെ ചരിത്രത്തിൽ അത് കാണപ്പെടുന്നിട്ടുണ്ട്. ഇടയായി തീരും അനേകം കൂടി ഇത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആഫ്രിക്കയിൽ ഒരിക്കലും ഒരു മിഷനത്തിന് പോയപ്പോൾ ഞങ്ങളുടെ സ്നേഹത്തിനടിയിൽ കുറെ സഹോദരിമാരായ അടിയിലായിരിക്കും ആർക്കും കാണത്തില്ല അവരെ അതിന് ചുറ്റുമൊരു കവർ ചെയ്തിട്ടുണ്ട്. ആ അതിന്റെ താഴെ ഇരുന്ന് ഒരു കൂട്ടം സഹോദരിമാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമെന്താണെന്ന് ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ വാതിൽ ഇവിടെ തുറക്കുവാനായിട്ട് അനേക ദൈവത്തിന്മാർക്ക് വേണ്ടി ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ വചനങ്ങളുടെ നാവിൽ പകർന്നു കൊടുക്കേണ്ടതിന് ഈ നാളുകളിൽ അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ കൊണം. ദൈവത്തിന്റെ വചനത്തിന്റെ വാതിൽ അനേകയുടെ ഹൃദയത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുവാൻ ഇടയായി തീരേണ്ടതിന് അനേകയുടെ ഹൃദയം പ്രവർത്തിക്കുവാനായിട്ട് ആ വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ നിലയിൽ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സഹായിക്കട്ടെ. ഒരു വാക്കോട് പറഞ്ഞ് ഞാനൊരു സമയം അവസാനിച്ചു എങ്കിലും രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ പറഞ്ഞ് എനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ വാതിലുകളും അടയുമ്പോൾ നമുക്ക് വേണ്ടി തുറക്കുന്ന മറ്റൊരു വാതിലുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ചില വാതിലുകളായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ എല്ലാ വാതിലുകളും അടയുന്ന ഒരു സമയത്ത് ഭക്തന് വേണ്ടി തുറക്കുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള വാതിലിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. സ്തെഫാനോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്തെഫാനോസിന്റെ ജീവിതത്തിൽ താൻ കടന്നു വരുമ്പോൾ അവസാനമായിട്ട് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് എല്ലാ പ്രതീക്ഷകളും തന്നെ അവസ്തമിച്ചു. താൻ വേദനയോട് പൊളിയുന്ന സമയത്ത് താൻ മരിച്ചു പോകും എന്നുള്ള ചിന്തയിലൂടെ സ്വർഗത്തിലേക്ക് തുറന്നു നോക്കുമ്പോൾ സ്വർഗം തുറന്ന് അവനെ കാണിക്കുന്നവർക്കിടയായി തീർന്നു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു നിൽക്കുന്നു അവനെ സ്വീകരിക്കാനായിട്ട് ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്ന പിക്ചർ അത് കണ്ട് ആ ചിന്തയോടുകൂടി ആ സന്തോഷത്തോടുകൂടി ഈ ലോകം വിട്ടുപോകുവാൻ സ്തെഫാനോസിന്റെ ജീവിതം ഈ ലോകത്തിൽ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ വന്നവരെ കൊണ്ടുപോയ ചരിത്രങ്ങളും നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ അനേകരുടെ അനുഭവത്തിലൂടെ കേൾക്കുവാൻ നമ്മുടെ എത്തുന്നുണ്ട്. ഇന്നും അവന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. നാം ചില വാതിലുകൾ തുറക്കുവാൻ ആഗ്രഹിച്ചാൽ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി തുറക്കുന്നവനാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒരു വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ താമസവിന നമ്മുടെ കർത്താവ് അവൻ മഹാപുരോഹിതനായിട്ട് ഇപ്പൊ സ്വർഗത്തിലായിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവൻ മഹാരാജാവായിട്ട് ഈ ലോകത്തെ ഭരിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ഈ പറഞ്ഞ വാക്യത്തിന്റെ പശ്ചാത്തലം അതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് സഹസ്രാബ്ദ കാഴ്ചയിൽ അവൻ ഈ ലോകത്തെ രീതിയോട് ഭരിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ആ സാഹചര്യത്തെ പ്രവചനാത്മാവ് കണ്ടുകൊണ്ട് ഈ ഭക്തൻ പാടുകയാണ്, ബൗദ്ധത്തിന്റെ രാജാവ് പ്രവേശിക്കുവാനാത്തക്കോണം നിങ്ങളുടെ വാതിലുകളെയും നിങ്ങളുടെ തലകളെയും ഉയർത്തുകയും ഇന്ന് ഈ രാത്രി ഈ സമയം എന്നെ കേൾക്കുന്നതിന്
ദിവസങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നതായ പ്രതീക്ഷയോടെ ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ ആ ഈ ദിവസത്തിൽ കടന്നു വരുന്ന കർത്താവിനെ ഏൽപ്പിക്കാൻ ഒരുക്കമുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചെറിയാൻ പാടിയ പാട്ടിന്റെ അടികളിങ്ങനുണ്ട്, മാതൃകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവി എന്നുള്ളതാ തുടങ്ങുന്ന ഒരു ഗാനം നമുക്ക് തുടർന്നത് പാടി നമുക്ക് അവസാനിപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. കർത്താവ് ഏതെങ്കിലും ജീവിതത്തിൽ എന്റെ അകലം തുറക്കുന്നതിൽ എന്റെ ഹൃദയം തുറക്കുന്നതിൽ ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ പരാജയമാണെങ്കിൽ ഇന്ന് ഒരു പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നമുക്ക് വേണ്ടി തുറന്നു തരുന്ന വാതിലിൽ കൂടെ മാത്രം യാത്ര ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും ഞാൻ വാക്കി വിവരിക്കുന്നു. മഹത്വപരമാണ് ഇടപെട്ടുകൊണ്ടിരുന്നതാണ് സ്തോത്രം. കർത്താവെ അനുഗ്രഹിക്കുന്ന ദൂത്
അവിടുത്തെ ദാസന്മാരുടെ അവിടെയുള്ള കേൾപ്പിച്ചനാടുന്നവരുടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ദൂതകളൊക്കെയും കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ തക്കോണം, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കോണം സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളേവരും നിത്യതയിൽ അങ്ങയോടൊത്ത് കാണുവാൻ തക്കോണം സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവെ ഈ ലോകത്തിൽ വളരെ നൈമിഷ്യം മാത്രമാകുമെന്ന് അറിയുന്നു. കൂടെ വന്ന കർത്താവെ 70-80 കർത്താവെ അതിനപ്പുറമുള്ള ജീവിതം വളരെ പ്രയാസമുള്ളതാകുന്നു. എന്നാൽ ഞങ്ങളെ അവിടെ നിന്ന് ഉള്ളതുപോലെ അറിയുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ഇന്ന് സന്ധ്യയിൽ ഞങ്ങളുടെ മധ്യയുള്ളതിനാണ് സ്തോത്രം. ജനഹൃദയങ്ങളോട് അവിടുത്തെ ഇടപെട്ടതിനാണ് സ്തോത്രം. ആ കർത്താവിന് ആവശ്യങ്ങളിരിക്കുന്ന നിന്റെ മക്കളെ അവിടുത്തെ സൗഖ്യമാക്കാൻ പോകുന്നതിനാണ് സ്തോത്രം. അതെ, സൗഖ്യമൊക്കെ ദാനമാകുന്നതിനോട് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കാണ് സ്തോത്രം ചെയ്ത് കർത്താവ് കർത്താവ് കൂട്ടായ്മയിൽ അവിടുത്തെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ കടന്നുവന്ന് കർത്താവ് അനുഗ്രഹങ്ങളാക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാതൊരു കുറവുകളും കുറ്റങ്ങളും ഒന്നും ഞങ്ങളോട് കർത്താവെ ഓർക്കാതെ അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് നന്ദിയുള്ള സ്തോത്രം. ഞങ്ങളെ ഏത് അവസ്ഥയിലായിരുന്നാലും ഉള്ളതുപോലെ സ്വീകരിക്കുന്ന ദൈവമാണ് നന്ദിയുടെ സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ പാടുവാനും അങ്ങനെ ആരാധിപ്പാനും സത്യത്തിലും ആത്മാവിനെ ആരാധിപ്പാനും തന്റെ നല്ല ഭാഗ്യത്തിലാണ് നന്ദിയോട് സ്തുതിക്കുന്നു. കടന്നു വന്നാട്ടത്തിന്റെ ജനത്തെ അവിടെ അവിടുത്തെ ജനത്തെ അവിടെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാനും പോയതിന്റെ മക്കളെ ആയിരിക്കുന്ന പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അറിയുന്നില്ലെങ്കിലും അവിടുന്ന് ഓരോരുത്തരെയും പേര് പേരായിട്ട് അറിയുന്ന ദൈവമാണ് നന്ദിയുള്ള സ്തോത്രം. ഓരോരുത്തരെയും ഓരോരുത്തരെ വിളിച്ച് അറിയുന്ന ദൈവമാണ് നന്ദിയുള്ള സ്തോത്രം. ഒന്നും അറിയാത്തവർ മുമ്പിലല്ല, എല്ലാം അറിയുന്നവരുടെ മുമ്പിലാവുകയാണ് ഇരിക്കുന്നത്. കർത്താവ്, ആ ഒരു ബോധത്തോടുകൂടി ഞങ്ങളെല്ലാവരും കടന്നു പോരാടേണ്ടമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുമ്പോൾ അവിടുത്തെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, വഴിയാത്രകൾ അവിടെ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ, ഇനി കാണുന്നവരുടെ ഓർമ്മകരങ്ങളെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ല അവിടുത്തെ വരവെങ്കിൽ കർത്താവ് ഞങ്ങളേവരും അവിടുത്തെ സ്ഥലതയിൽ വരുവാൻ തക്കോട്ടം സഹായിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെന്ന് പ്രമോക്ഷിച്ചാകണമാനോ മുഖത്തോട് എടുത്താട്ടെ കേൾക്കണമേ സഹിക്കുന്ന കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ.